സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ലാസറിനെ ഒരിക്കൽ പോലും ഗൗനിക്കാതിരുന്ന ആ ധനികൻ ഒടുവിൽ താനും ലാസറും ഒരേ ചരടിൽ കോർക്കപ്പെട്ടവരാണെന്നും കൂടപ്പിറപ്പുകളാണെന്നും ഒരു തോന്നലിലേക്ക് പോവുകയാണ്. പക്ഷെ കാര്യങ്ങൾ വൈകിപ്പോയി, കൈവിട്ടുപോയി എന്ന് മാത്രം. അവൻ അബ്രഹാമിനെ പിതാവേ എന്ന് വിളിക്കുമ്പോഴും അബ്രഹാം അവനെ തിരിച്ച് മകനെ എന്ന് വിളിക്കുമ്പോഴും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ധനവാനും ലാസറും അബ്രഹാത്തിൻ്റെ മക്കൾ തന്നെയായിരുന്നു, ദൈവിക വാഗ്ദാനങ്ങളിൽ തുല്യ പങ്കാളിത്തമുള്ളവർ. എന്നിട്ടും ധനവാൻ തനിക്കായി മാത്രം എല്ലാ ദാനങ്ങളും പിടിച്ചുവെച്ചു. ഇന്ന് നാം വേറൊരു ധനികനെ പരിചയപ്പെടുന്നു. പൂർവ്വദേശങ്ങളിൽ വെച്ച് ഏറ്റവും ധനികൻ എന്നാണ് അവനെ കുറിച്ച് പറയപ്പെടുന്നത്. വെൽത്തിയസ്റ്റ് ഓഫ് ഓൾ ഈസ്റ്റേണേഴ്സ്, ജോബിന്റെ പുസ്തകം. ഒരേ സമയം ശത്രുവെന്നും എവിടെ എന്റെ അപ്പൻ എന്നൊരു ചോദ്യത്തിന്റെ ധ്വനി ഉണർത്തുന്നതുമാണ് ഈയോബ് എന്ന ആ പേര്. പിതാവിന്റെ ഹിതങ്ങളെ ശത്രുതയോടെ നിരസിക്കുന്നവനും ഒടുക്കം എവിടെ എന്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരണിഞ്ഞു നടക്കുന്നവനും ഇന്നലെ ധനികനെ എന്ന പോലെ. സമ്പത്തിനെ അമിതമായി ആരാധിക്കുന്നവർ അങ്ങനെയാണ്. പക്ഷെ ജോബ് അങ്ങനെയല്ല. ജോബ് ഒരു വിവേകിയും നീതിമാനുമായ മനുഷ്യനാണ്. അവനൊരു ദൈവിക മനുഷ്യനാണ്. അവന്റെ അവാജ്യമായ സമ്പത്തുകളെ വിശുദ്ധ ഗ്രന്ഥം വിവരിച്ചു തുടങ്ങുന്നു. തുടർന്ന് സ്വർഗസദസ്സിൽ ദൈവസന്നിധിയിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്. സാത്താൻ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി വന്നിരിക്കുകയാണ് വൃത്താന്തങ്ങളുമായി. ദൈവം വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ജോബിനെ കുറിച്ച് ആരായുന്നു. സാത്താൻ പറയുകയാണ്, അവന് സമ്പത്തുകളുള്ളതുകൊണ്ട് അവൻ അങ്ങയെ ഭയക്കുന്നു, ആരാധിക്കുന്നു. അവനെ നാശത്തിലേക്കും പൊടിയിലേക്കും തള്ളിയിട്ട് നോക്കൂ, അപ്പോൾ കാണാം അവന്റെ വിശ്വസ്തത. സാത്താൻ എന്ന പദം പ്രതിയോഗി എന്ന അർത്ഥം പേർന്നതാണ്. അതുകൊണ്ട് തന്നെ നാം കരുതുന്നത് പോലെ പിശാചിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാകണമെന്ന് നിർബന്ധമില്ലാതെ. പ്രത്യേകിച്ച് ജോബിന്റെ പുസ്തകത്തിൽ അങ്ങനെയൊരു പൈശാചിക സൂചനയല്ല നമുക്ക് കിട്ടുന്നത്. ഒരുവൻ ദൈവം എന്ന രാജാവിന്റെ ഹിതം അനുവർത്തിക്കുന്നുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ച് കുറ്റമാരോപിക്കുന്ന ഒരു ദൂതൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു കുറ്റാന്വേഷിയായ പരിശോധകൻ, ഇതാണ് അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം, അക്യൂസർ. അതുകൊണ്ട് തന്നെ ഇന്ന് ജോബിന്റെ ഹൃദയ പരിശോധനയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ജോബിന്റെ സമ്പത്തുകളും മക്കളും നഷ്ടപ്പെടുമ്പോൾ അവൻ ഹൃദയമുരുകി പാടുകയാണ്. അത് പക്ഷേ വക്രതയും കുടിലതയും ദൈവനിഷേധവും പേർന്ന ഒരു ഹൃദയത്തിന്റെ ബഹിർസ്ഫുരണങ്ങളായിരുന്നില്ല. നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി ഞാൻ തിരിച്ചു പോകുന്നു. ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന് സ്തുതി. എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അവൻ അങ്ങനെയാണ് പാടിയത്. ഇന്നലെ നാം കാണുകയായിരുന്നു പ്രകാശത്തിൽ നമ്മെ വിധിക്കാൻ വരുന്ന രാജാതിരാജനായ ക്രിസ്തുവിനെ. ഇന്ന് സങ്കീർത്തനം 17:1-7 വരെ ഇതുപോലെ ദൈവത്തിന്റെ ഹൃദയ പരിശോധനയിൽ കുറ്റമറ്റവനായി കാണപ്പെടുന്നവന്റെ പ്രത്യാശയാണ്. പക്ഷേ അവൻ സ്വന്തം നിഷ്കളങ്കതയിൽ മാത്രമല്ല ആത്മവിശ്വാസം അർപ്പിക്കുന്നത്, ദൈവത്തിന്റെ കരതീർന്ന അചഞ്ചലമായ സ്നേഹത്തിലാണ്. എന്റെ ഹൃദയത്തെ പരിശോധിച്ചറിയണമേ എന്ന അവന്റെ പ്രാർത്ഥന. ഇന്ന് ലൂക്ക 9:46-50 വരെ പീഡാനുഭവങ്ങളുടെ പ്രവചനം ആവർത്തിച്ചിട്ട് പോലും ശിഷ്യർ ഇപ്പോഴും ആരാണ് തങ്ങളിൽ വലിയവർ എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ പദവിയെ കുറിക്കുന്ന കാമ്യമായ ഒരു കാര്യമാണ് അധികാരമെന്നത്. എല്ലാവരും അത് ആഗ്രഹിക്കുന്നു. അതിന്റെ വിപരീതം ഒന്നുമില്ലായ്മ, ശൂന്യത എന്നൊക്കെ കരുതപ്പെടുന്നു, നത്തിങ്നെസ്. ഇന്നലെ നാം ധ്യാനിച്ചിരുന്നല്ലോ ആ വിരോധാഭാസം പോലെ. ആ ധനവാന്റെ പേര് നെവീസ് എന്നായിരുന്നുവെന്ന്, ഒന്നുമല്ലാത്തവനെന്ന്. നാഥൻ ഈ സമയം ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്, എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ അയച്ച പിതാവിനെയും. ഈ ശിശുവിനെ പോലെ ആകുക എന്നല്ല നാഥൻ ഇവിടെ പറഞ്ഞത്, ഈ ശിശുവിനെ സ്വീകരിക്കുക എന്നാണ്. അപ്രസക്തവും അപമാനകരവും, ഹ്യൂമിലിയേഷൻസ് എന്ന് നാം കരുതുന്ന അവസ്ഥകൾ പോലും ക്രിസ്താനുകരണത്തിന്റെ പാതയിൽ നാം സ്വീകരിക്കേണ്ടതായി വരും. അത് നമ്മുടെ സുരക്ഷിതത്വങ്ങളെ, സമ്പത്തുകളെ, ശക്തിയെ തച്ചുടച്ചെന്ന് വരും. ജോബിനോടെന്ന പോലെ ദൈവത്തിന്റെ കുട്ടിത്വവും വികൃതിയും എന്നൊക്കെ നമുക്കതിനെ തോന്നാം. പക്ഷെ അപ്പോഴും നാം ജോബിനെ പോലെ തിരിച്ചറിയണം, ദൈവമേ അങ്ങേക്കെല്ലാം അറിയാം, അങ്ങേക്ക് സ്തുതി. ദൈവമേ അങ്ങ് എല്ലാം തക്കതായ സമയത്ത് തക്കതായ വിധത്തിൽ സജ്ജമാക്കുന്നു, അങ്ങേക്ക് സ്തുതി. തങ്ങളോടൊത്ത് പ്രവർത്തിക്കാത്ത ഒരുവൻ ക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് കാണുമ്പോൾ ശിഷ്യർ ചോദിക്കുകയാണ്, അവനെ തടയട്ടെ എന്ന്. നാഥൻ ആ സമയം നൽകുന്ന ഉത്തരങ്ങളും നമ്മുടെ ഈ ബോധ്യത്തെ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. നമ്മൾ ആരാണ് സ്വയം തീരുമാനിക്കാൻ ദൈവിക പദ്ധതികളെക്കുറിച്ച്? മനുഷ്യന്റെ വേദനകൾ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റൂ എന്ന് കരുതുവാൻ നമുക്കെന്താണ് അവകാശം? ദൈവം തന്റെ പദ്ധതിയിൽ ചേർത്ത് നിർത്തുന്നവരെ അകറ്റിമാറ്റാൻ എനിക്കെന്താണ് കാരണങ്ങൾ? ദൈവം എന്റെ ജീവിത വഴിയിൽ ചേർത്ത് വയ്ക്കുന്നതൊക്കെയും എനിക്ക് താങ്ങാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളയാൻ ഞാൻ ആരാണ്? വിക്ടർ ലീ ഓസ്റ്റിൻ എന്നൊരു ഗ്രന്ഥകാരൻ കുറിക്കും പോലെ ജോബിന്റെ പുസ്തകം നമുക്ക് മനുഷ്യപ്രകൃതിയെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച തരികയാണ്. ആരാണ് മനുഷ്യൻ എന്നൊരു ചോദ്യത്തിന് അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്,
ദൈവത്തോട് സംവദിക്കാൻ കഴിവുള്ളവൻ, അന്യോന്യം സ്നേഹബന്ധങ്ങൾ ഉണർത്താൻ കഴിയുന്നവൻ.